നമസ്കാരം. ഓം ഗണാനാം ത്വാ ഗണപതികം വവാമഹേ കവിം കവീനാം ഉഭവശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനഃ ശൃണ്വന്നോതിഭിഃ സീദസാധനം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ആദിത്യായ ച സോമായ മംഗളായ ബുധായ ച ഗുരുശുക്രശനിഭ്യശ്ച രാഹവേ കേതവേ നമഃ. ആരോഗ്യം പ്രതദാതുനോ ദിവകരോ ചന്ദ്രോ യശോ നിർമ്മലം ഭൂതിം ഭൂമിസുധഃ സുധാംശുതനയ പ്രജ്ഞാം ഗുരുർഗൗരവം. കാവ്യകോമള വാഗ്വിലാസമതുലം മന്ദോ മുദം സർവദാ രാഹുർബാഹുബലം വിരോധശമനം കേതുക്കുലസ്യോന്നതിഃ. ഹയഗ്രീവ ഹയഗ്രീവ ഹയഗ്രീവേദിയോ വതേത് തസ്യ നിസ്സരദേവാണീ ജംഗുഘന്യാ പ്രവാഹവത്. ആദിത്യാദി നവഗ്രഹദേവതാഭ്യോ നമഃ. ശ്രീ ഹയഗ്രീവസ്വാമിനേ നമഃ. ഗുരുഭ്യശ്ച ഗ്രഹേഭ്യശ്ച മയാ ബദ്ധോയമഞ്ജലിഃ പ്രസന്നമനസാംസ്തേ മേ സത്യാം കുർവന്തു ഭാരതീ. ആദിത്യാദി നവഗ്രഹദേവതാഭ്യോ നമഃ. അസ്മദ് ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ഹരിഹി ഓം. നമസ്കാരം. ഞാൻ വിദ്യാഭാരതി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ ഇന്ന് നിങ്ങളുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഗുരുവിന്റെ സ്ഥാനമാറ്റം. സർവേശ്വരകാരകനായിട്ടുള്ള ഗുരു തന്റെ നീച വീടായ മകരത്തിൽ നിന്നും ഈ വരുന്ന 13/11/2021 വൈകിട്ട് 6:21 കുംഭരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ കുംഭരാശിയിലേക്ക് പ്രവേശിക്കുന്ന ഗുരു മേഷരാശിക്കാർക്ക് എന്ത് സൗകര്യങ്ങളാണ് ചെയ്യുക, എന്ത് ഉപദ്രവങ്ങളാണ് ചെയ്യുക എന്നതെല്ലാം അറിയിക്കാനാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ജനറലായിട്ട് നമുക്ക് വളരെ കഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് മേടക്കൂറുകാര് എന്ന് പറയുന്നതായിട്ടുള്ള അശ്വതി ഭരണി കാർത്തികയിലെ ആദ്യ പാദം പിറന്നിട്ടുള്ള ഏരീസ് പീപ്പിൾ എന്ന് പറയുന്നതായിട്ടുള്ള മേഷരാശിക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷം വളരെ കഷ്ടകരമായിട്ടുള്ള ഒരു സമയമാണ് നടന്നത് എന്ന് പറഞ്ഞാൽ അത് മാറ്റമില്ല. അതായത് 10 ഗുരു നടന്നുപോയത്. അതുകൊണ്ട് തന്നെ ദശമേ ധാരുഖ ചേതഹ, ധാരുകൻ എന്നുള്ളതായിട്ടുള്ള അസുരനെ ദേവി സംഹാരം ചെയ്തു എന്നാണ് പറയുന്നത്. ഭയങ്കര ബലവാനായിരുന്നു ധാരുകൻ, ധർമ്മിഷ്ഠനുമായിരുന്നു, എങ്കിലും അസുരവിശേഷം കൊണ്ട് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിടാൻ കാരണഭൂതയായി ദേവി വിളങ്ങി
എന്നാണ് പറയുന്നത്. അപ്പൊ പത്തില ഗുരു എന്നുള്ളത് വളരെ കഷ്ടകരമായിട്ടുള്ള ഒരു അവസ്ഥാ വിശേഷം ആയിരുന്നു എന്ന് പറയുന്നതിന് തെറ്റുണ്ടാവില്ല. കർമ്മണ്യർത്ഥ സ്ഥാന പുത്രാദി പീഠാം എന്നാണ് മന്ത്രേശ്വര ആചാര്യൻ പറയുന്നത്. കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ഗുരു ധാരപുത്രാദി പീഠ സ്ഥാനപുത്രാദി പീഠാം സ്ഥാനച്യുതി അല്ലെങ്കിൽ ശമ്പളം കെട്ട് പുത്രാദി പീഠാം കുട്ടികളെ കൊണ്ടുള്ള കഷ്ടങ്ങൾ, അതായത് കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാതെ കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കാതെ കുട്ടികൾ അല്ലെങ്കിൽ ഉപദ്രവകരമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്ന കുട്ടികൾ, ഇങ്ങനെ വളരെ കഷ്ടത്തിലുള്ള ഒരു അവസ്ഥാവിശേഷമാണ് ഉണ്ടായിരുന്നത് മേടക്കൂറുകാർക്ക് കഴിഞ്ഞ ഒരു വർഷകാലമായിട്ട്. അതിൽ നിന്നും മാറ്റം വന്നുകൊണ്ട് 11-ാം വീട്ടിലേക്ക്, തൻ്റെ കൂറിൽ നിന്നും 11-ാം വീടായിട്ടുള്ള കുംഭരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഗുരു. ഈ ഗുരു കുംഭരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ലാഭേ പുത്രസ്ഥാന സമ്മാന ലാഭം, ലാഭേ പുത്രസ്ഥാന മാനാദി ലാഭം, ലാഭേ പുത്ര ലാഭലാഭാദി ലാഭം, ധാരേ പുത്ര സ്ഥാന കൃത്യാദി ലാഭം എന്നൊക്കെയാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോ 11 എന്നുള്ളത് ലാഭസ്ഥാനമാണ്. ഇതുവരെ ഉണ്ടായിരുന്നതായിട്ടുള്ള എല്ലാ കഷ്ടങ്ങളും മാറുകയും പുതിയവിധമായിട്ടുള്ള അനുകൂലതകൾ ഉണ്ടാവാനും സാധ്യതകൾ കൂടുന്ന ഒരു സമയമാണ് ഇപ്പോൾ മേടക്കൂറുകാർക്ക് സംഭവിക്കുക എന്നാണ്. ഇപ്പൊ മേടക്കൂറുകാർക്ക് ഇത്ര ദിവസം ഉണ്ടായിരുന്നതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, പത്തിലായിരുന്നു കർമ്മഭാവത്തിലായിരുന്നു, കണ്ടക ശനി വേറെ ഉണ്ടായിരുന്നു, കണ്ടകശനി അത് കൊണ്ടേ പോകൂ എന്ന് പറയാറുണ്ട്. കൂടാതെ കണ്ടകമത് കടന്നിടാൻ കാനനവാസനയെ നമിക്കണം, കഠിനമാം ദോഷമെന്നാഖിൽ കനിയണം മാതിരി നിർണയം എന്നെല്ലാം ഭാഷാശ്ലോകങ്ങളുണ്ട്. പക്ഷേ കണ്ടകശനിയായിട്ടുള്ള ഈ സമയത്ത് ആ കാനനവാസനയെ നമിക്കാൻ കൂടെ നമുക്ക് സാധിച്ചില്ല, ലോകർക്ക് ആർക്കും സാധിച്ചില്ല. അത് പ്രകൃതി നിയമമായിരുന്നു, എല്ലാവരും കഷ്ടത്തിലായിരുന്നു എന്നാണ്. അപ്പോ സമയം വളരെ മോശമായിട്ടുള്ള ഒരു സമയത്ത് നിന്ന് മാറി ആരോഗ്യം, ആരോഗ്യസ്ഥാനം അനുകൂലമാവാനുള്ള സകല സാധ്യതകളും കാണുന്ന ഒരു സമയമായിട്ട് മാറുകയാണ് മേടരാശിക്കാർക്ക് ഈ വരുന്ന വർഷം. അടുത്തത് കുടുംബമാണ്. കുടുംബപരമായിട്ടുള്ള എല്ലാ കഷ്ടതകളും, അതായത് ഉദ്യോഗം ഉടലക്ഷണം എന്ന് പറയും, ഉദ്യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നാണ് പണിയെടുത്തത്, ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗമേ ഇല്ല എന്നുള്ള അവസ്ഥാവിശേഷങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ മാറിയിട്ട് നിറയെ ജോലികള്, അതിനനുസരിച്ചുള്ള വരുമാനങ്ങള്, കുടുംബത്തിലെ ഭദ്രതകള്, കുടുംബത്തിൽ സന്തോഷം ഇത്യാദികളെല്ലാം ഉണ്ടാവാനുള്ള ഒരു സാധ്യതകൾ കൂടുതലായി കാണുന്ന ഒരു സമയമായി മാറാൻ പോവുകയാണ് ഈ ഗുരുഗോചരം. പിന്നെ എന്താണ് പൊരുളാധാരം എന്ന് പറയുന്നതായിട്ടുള്ള പണമാണ്. പണമില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ, പണമില്ലാത്തവൻ എന്നും പിണവും എന്ന് കവി പാടിയിട്ടുണ്ടല്ലോ. അപ്പോ പണ വിഷയങ്ങളിൽ വളരെ കഷ്ടത അനുഭവിച്ച ഒരു കാലമായിരുന്നു കഴിഞ്ഞ ഒരു വർഷകാലം. അതിൽ നിന്നും മാറി നിറയെ ധനലാഭം ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്ന ഒരു വർഷമായിരിക്കും
മേടക്കൂറുകാർക്ക് ഈ വരുന്ന ഗുരുവിന്റെ അഞ്ചാം ദൃഷ്ടി കൊണ്ട് തന്റെ രാശിയുടെ മൂന്നാം ഭാവത്തിലേക്ക് നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ തന്റെ ശക്തി എന്താണെന്ന് പുറത്ത് കാണിക്കാതിരിക്കാൻ ഇരുന്ന മേടക്കൂറുകാർക്കെല്ലാം തന്റെ ശക്തി പുറത്തെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. കൂടെ പറഞ്ഞവരുടെ ഭ്രാതാക്കൾ, ആ കൂടെ പറഞ്ഞവരുമായിട്ടുള്ള തല്ലുകൂടലെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി അനുകൂല നേരങ്ങൾ, അനുകൂല കാലങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്വത്ത് സുഖാദികള് ഇത്യാദികള് സുഖം ഉണ്ടാവും. അത് കഴിഞ്ഞാല് അഞ്ചാം ഭാവം എന്ന് പറയുന്നതായിട്ടുള്ള പുത്രസ്ഥാനത്തിലേക്ക് ഗുരുവിന്റെ ദൃഷ്ടി നോക്കുകയാണ്. അഞ്ചാം കാരകനാണ് ഗുരു, അതുകൊണ്ട് തന്നെ പുത്ര കളത്രാദികൾക്ക് വളരെ സൗഖ്യമുണ്ടാവുന്ന ഒരു സമയമാണ് ഇത്. അതുകൊണ്ട് തന്നെ വലിയ കഷ്ടങ്ങളെല്ലാം മാറിയിട്ട് വളരെ അനുകൂലതകൾ ഉണ്ടാവും. ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും മേടക്കൂറുകാർക്ക് നടന്നേറുക. പഠിക്കണം പഠിക്കണം എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന് പഠിപ്പൊക്കെ തടപ്പറ്റുള്ളതായിട്ടുള്ള ജനങ്ങൾക്ക് മേലെ പഠിക്കാനും പഠിച്ച പഠിപ്പിന് അനുസരിച്ചിട്ടുള്ള നല്ല ജോലി കിട്ടാനുമുള്ള സാധ്യതകൾ കൂടുതലായിട്ടുള്ള ഒരു സമയമാണ്. വളരെ കാലമായിട്ട് അനപത്യതാ ദുഃഖം, കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്നവർക്കെല്ലാം കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് ഉള്ള ഒരു സമയമാണ് മേടക്കൂറുകാർക്ക് നടക്കുന്നത്. അതുപോലെ തന്നെ സ്ഥാനമാന പ്രാപ്തികൾ, ഉദ്യോഗ സംബന്ധമായിട്ടുള്ള പ്രമോഷൻ അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ഇത്യാദികളെല്ലാം കിട്ടും. ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്നും അനുകൂല സേവനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല പേര്, ബന്ധുമിത്രാദികള്, സുഖകളത്രങ്ങള്, സുഖസന്തതികള്, ആരോഗ്യം, ആനന്യം, അവിപ്രവാസ, പ്രിയാജ ഭാര്യ, പ്രിയവാധിനീജ, അർത്ഥസ്ഥപുത്രഹ, അർത്ഥഗരീജ വിദ്യ, ഷഡ് ജീവലോകസ്യ സുഖാനി രാജൻ എന്ന് പറയുന്നതായിട്ടുള്ള സകല സുഖങ്ങളും കിട്ടാവുന്ന ഒരു സമയമാണ് മേടക്കൂറുകാർക്ക് നടക്കുന്നത്. മേടക്കൂറ എന്നുള്ളത് അശ്വതി ഭരണി കാർത്തികയിലെ ഒന്നാം ഭാഗത്തിൽ പിറന്നിട്ടുള്ളവരാണ്. സമയം നന്നാവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാം എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ പോലെ സമയം നന്നായിരിക്കുമ്പോൾ നിറയെ നല്ല കാര്യങ്ങൾ ചെയ്യുക. ദേവബ്രാഹ്മണ പൂജനാദ് അനുദിന ഗുരുവച സംഭാദനാത് പ്രത്യഹം എന്നൊക്കെയാണ് പറയുന്നത്. ദേവബ്രാഹ്മണാദികളെ പൂജ ചെയ്യുക, പൂജ ചെയ്തില്ലെങ്കിലും അവരെ ദുഷിക്കാതിരിക്കുക, സത്കർമ്മങ്ങളില് വ്യാപൃതരാവുക, നല്ല കാര്യങ്ങൾ ആനോഭദ്രാഹ കടവോ എന്ത് വിശ്വതഹ എന്ന് ഋഗ്വേദം പറയുന്നത് പോലെ നല്ല കാര്യങ്ങളില് ഇറങ്ങിത്തിരിക്കുക. അതുപോലെ തന്നെ വേദപാഠശാലകൾ നടത്തുന്ന എന്നെപ്പോലുള്ള വേദവിത്തുക്കൾക്ക് വേണ്ടതായിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുക. അഗതിമന്ദിരത്തിലോ മറ്റുമായിട്ട് കഷ്ടപ്പെടുന്നവർക്ക് തന്നാൽ ആകാവുന്ന ഉപകാരങ്ങൾ ചെയ്യുക. ഏറ്റവും എളുപ്പമായിട്ട് CM റിലീഫ് ഫണ്ട് ഉണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് അത് എല്ലാവർക്കും പോയി ചേരുമല്ലോ. അങ്ങനെ സമ്പത്ത് ഉണ്ടാവുന്ന സമയത്ത് നിറയെ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്
നമ്മൾ ചെയ്യേണ്ടത്. സമയം നന്നായിരിക്കുമ്പോഴാണ് നമ്മൾ നല്ല കാര്യങ്ങൾ നിറയെ ചെയ്യേണ്ടത്. ഈശ്വര ചിന്തയിൽ കഥ അർപ്പിതമാവുക, എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും സുഖങ്ങളും ഉണ്ടാകാവുന്ന നല്ല നേരമാണ് മേടക്കൂറുകാർക്ക് ഈ വരുന്ന ഒരു വർഷകാലം നടക്കുന്നത്. സാധാരണ രീതിയിൽ കേരളത്തിലെ ഗോചരപല പ്രവചനവും അതുപോലെ തന്നെ ഗോചരത്തിനെ വലുതായിട്ട് ഘോഷിക്കുന്നതായിട്ടുള്ള സ്വഭാവ ഗുണാതിശയങ്ങൾ ഇല്ല എന്നിരിക്കലും ഗ്രഹങ്ങളാണ്. ഗ്രഹാണാം അതിചാരേണ സൂചയന്തി മനീഷിണഃ കോവക്ത താരതമ്യസ്യ തമേഘം വേദസംവിന എന്നാണ് മാനസാഭിരാചാര്യനും പറയുന്നത്. എങ്കിലും കൂടെ നമ്മൾ ഗ്രഹങ്ങളെപ്പറ്റി പറയുകയാണ്. ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹം കൊണ്ട്, സാക്ഷാൽ ഗുരുഭൂതനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് മേഷരാശിക്കാരായിട്ടുള്ള മേടക്കൂറുകാരായിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും വരുന്ന ഒരു വർഷകാലം ഈശ്വരാനുഗ്രഹപ്രദമാവട്ടെ. വിചാരിക്കുന്ന കാര്യങ്ങളിലെല്ലാം ജയം ലഭിക്കട്ടെ. ഇതുമൂലം നിറയെ നല്ല കാര്യങ്ങൾ നടക്കട്ടെ. കുടുംബസൗഖ്യമുണ്ടാകട്ടെ. കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ. പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഉദ്യോഗം ലഭിക്കട്ടെ. ധനാർത്ഥി ലഭതേ ധനം, വിദ്യാർത്ഥി ലഭതേ വിദ്യാം, മോക്ഷാർത്ഥി മോക്ഷമാപ്നുയാത് എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അവരവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായി നടക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ലത് വരട്ടെ. എൻ്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള യെസ് ഫോർ ശാസ്ത്ര നിങ്ങളുടെ എല്ലാം ഉന്നതമായിട്ടുള്ള സപ്പോർട്ട് കൊണ്ട് മോണിറ്ററൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിറയെ സത്കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഇതുവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. എന്നാൽ ഞാൻ കൃതാർത്ഥനായി. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം.